ഹായ് വെൽക്കം ടു ലാസ്റ്റ് ക്ലാസ് ബി എ ഇംഗ്ലീഷ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിലെ ലോങ് ഡേസ് ജേണി ഇൻ ടു നൈറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് അമേരിക്കൻ റൈറ്റർ യുജിൻ ഒനിയലിന്റെ ഒരു ഫോർ ആക്ട് പ്ലേ ആണ് നമ്മളിവിടെ ഈ പ്ലേയുടെ ആക് ബൈ ആക് ബൈട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം നമുക്കതിൻ്റെ സമ്മറി നോക്കാം ദ സെറ്റിംഗ് ഓഫ് ദ പ്ലേ ഈസ് സ്റ്റൈറോൺ ഫാമിലീസ് ലിവിവിങ് റൂം ഇൻ നയൻറ്റീൻ ട്വൽവ് ഈ പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഫാമിലിയുടെ ലിവിങ് റൂമാണ് അതായത് നാല് ആക്ടിലുള്ള പ്ലേ ആണെങ്കിലും എല്ലാ ആക്ടിലും ഈ സെറ്റിങ്ങിലും സീനിലും ഒരു മാറ്റം വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടക്കുന്നൊരു കഥ എന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത് ദ ടൈറോൺ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് ടൈറോൺ മേരി ആൻഡ് ദർ സൺസ് ജേമി ആൻഡ് എഡ്മണ്ട് ഗാദേഴ്സ് ഇൻ ദ ലിവിംഗ് റൂം ഇനി ഫാമിലിയിലുള്ള ആളുകൾ ടൈറോൺ ജെയിംസ് ടൈറോൺ എന്ന് പറയുന്ന ഗൃഹനാഥനും മേരി അയാളുടെ വൈഫും അവരുടെ മക്കളായിട്ടുള്ള ജെയിമി എഡ്മണ്ട് എന്ന പേരുള്ള രണ്ടു പേരുമാണ് അവരവരുടെ ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന സംഭാഷണങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് The family is dysfunctional with each member dealing with their own demons. In a family dysfunctional ആണ് അതായത് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ ഉള്ളൊരു ബന്ധമൊന്നുമില്ല അവർ തമ്മിൽ ഇങ്ങനെ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ പ്ലേയിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ടൈറോൺ ഇസ് എ മിസി ആക്ട് ഇൻവെസ്റ്റിങ് എ ലോട്ട് ഇൻ റിയൽ എസ്റ്റേറ്റ് ടൈറോൺ പറയുന്ന ആൾ ഒരു ആക്ടറാണ് തിയേറ്റർ നാടക നടനാണ് അയാൾ ഇപ്പോൾ അയാൾക്ക് കാര്യമായിട്ടുള്ള റോളുകളൊന്നുമില്ല മാത്രല്ല അയാൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് പിന്നെ അയാളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്ന ആളൊരു പിശുക്കനാണ് അയാൾ പണം ചെലവഴിക്കാൻ മടി കാണിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് മേരി ഈസ് അഡിക്റ്റഡ് ടു മോർഫീൻ മേരിക്കാണെങ്കിൽ മോർഫീൻ അഡിക്ഷൻ ഉണ്ട് മോർഫിൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ മെഡിക്കൽ സയൻസ് ഇത്ര വികസിക്കാത്തൊരു കാലഘട്ടത്തിൽ പെയിൻ കില്ലറായിട്ട് കൊടുത്തിരുന്ന ഒരു ഡ്രഗ് ആണ് അത് ഹൈലി അഡിക്റ്റീവ് ആണെന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട് ജേമി ഈസ് എൻ ആൽക്കഹോളിക്ക് ജേമി ആണെങ്കിൽ ഒരു മദ്യപാനിയാണ് ആൻഡ് എഡ്മണ്ട് എ റൈറ്റർ ഈസ് സഫറിങ് ഫ്രം ട്യൂബർ ഇനി ഏറ്റവും ചെറിയ മകനായിട്ടുള്ള എഡ്മണ്ട് അയാൾ റൈറ്ററാണ് ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കൾ എഴുതുന്ന ആളാണ് അദ്ദേഹത്തിന് ട്യൂബർ കുലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖവും ബാധിച്ചിട്ടുണ്ട് ദേ അക്യൂസ് ഈ ചെ ഫാർ കോൺസ്റ്റൻ്റ് ഇനി ഇവരുടെ സംഭാഷണങ്ങൾ ഉടനീളം പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളാണ് പ്രധാനമായിട്ട് വരുന്നത് ഈ ടൈറോൺ ജെയിംസ് ടൈറോൺ എന്ന് പറയുന്ന ഈ ഗൃഹനാഥൻ പണം ചെലവഴിക്കുന്നതിൽ മടി കാണിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അയാൾക്ക് നിരന്തരം കേൾക്കേണ്ടി വരുന്നുണ്ട് ഇനി മേരിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ജെയിമിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരുടെ അഡിക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് മേരി ഗോട്ട് അഡിക്റ്റഡ് ടു മോർഫീൻ ആഫ്റ്റർ ഗിവിങ് ബേർത്ത് ടു എഡ്മണ്ട് ഇനി മേരിക്ക് ഈ അഡിക്ഷൻ ഉണ്ടാകുന്നത് എഡ്മണ്ടിന് ജന്മം നൽകിയതിന് ശേഷം അവർക്ക് ഡോക്ടറാണ് ഈ മോർഫിൻ ആദ്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് ഷീ അക്യൂസ് ടൈറോൺ ഫോർ കൺസൾട്ടിംഗ് എ ചീപ്പ് ഡോക്ടർ അപ്പം അതിന് മേരി ഈ ടൈറോണിനെ ആണ് കുറ്റപ്പെടുത്തുന്നത് കാരണം കുറച്ച് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ നല്ലൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ നല്ല മരുന്നുകൾ കിട്ടിയേനെ ഈ ഫീസ് കുറവുള്ള ഡോക്ടറെ അടുത്ത് പോയത് കാരണം കൊണ്ടാണ് മോർഫിനൊക്കെ എനിക്ക് എഴുതി തന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മോർഫിൻ അഡിക്റ്റ് ആയി എന്നുള്ള രീതിയിലാണ് മേരി പറയുന്നത് ദെൻ ടൈറോൺ ആൻഡ് ജേമി ഹൈഡ് ദി ട്രൂത്ത് ഓഫ് എഡ്മൺസ് ഇൽനെസ് ഫ്രം മേരി ടു നോട്ട് അപ്സെറ്റ് ഹെം ഇനി മേരി ആണെങ്കിൽ തൻ്റെ ഈ മോർഫീൻ ഉപയോഗം നിർത്തും എന്നൊക്കെയാണ് പറയുന്നത് ഈ ഫാമിലിയിലെ മറ്റുള്ള ആളുകൾ അവരോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഡ്മണ്ടിൻ്റെ അസുഖം ഇത്ര ഗുരുതരമാണ് എന്നുള്ള കാര്യം അവർ മേരിയോട് പറയുന്നില്ല മേരി അവര് വേറൊരു ചുമയാണ് എന്ന രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓൾറെഡി അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് മകൻ ഇങ്ങനെ എന്നുള്ള ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അത് ആയി കഴിഞ്ഞാൽ അവൾ കൂടുതലും ഇങ്ങനെ അഡിക്റ്റ് ആവാനുള്ള സാഹചര്യമുണ്ടെന്നുള്ള കാരണം കൊണ്ടാണ് മറ്റുള്ളവർ ഒരു വിവരം മേരിയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് ആക്ട് ടു ടെൻഷൻസ് റൈസ് ആസ് ദ ഫാമിലി മെമ്പേഴ്സ് കൺഫംഡ് ഈച്ച് ദർ അബൌട്ട് ദർ പാസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് കറൻറ്റ് സ്ട്രഗിൾസ് ഇനി ഒന്നാമത്തെ ആക്ടിൻ്റെ തുടർച്ച തന്നെയാണ് രണ്ടാമത്തെ ആക്ടിലുള്ള സംഭാഷണങ്ങളിലുള്ളത് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ മിസ്റ്റേക്കുകളെക്കുറിച്ചിട്ടും പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുന്നതൊക്കെ നമുക്ക് ഉടനീളം കാണാൻ കഴിയും മേരീസ് അഡിക്ഷൻ ബിക്കംസ് മോർ അപ്പാരൻ്റ് ആൻഡ് എഡ്മണ്ട്സ് ഇൽനെസ് വേസ് ഹെവിലി ഓൺ എവരിവൺ അതിൽ പ്രധാനമായിട്ടും മേരിയുടേയും മോർഫിൻ അഡിക്റ്റ് ആ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകളെ വളരെയധികം ആശങ്കാകുലരാക്കുന്നുണ്ട് അതുപോലെ തന്നെ എഡ്മണ്ടിൻ്റെ ഈ അസുഖവും അവരെ ഇങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നൊരു പ്രശ്നമാണ് ദ കണ്ടിന്യൂ അക്യൂസേഷൻസ് ആൻഡ് ഹാർഷ് റിമാർക്സ് അപ്പോൾ ഈ രീതിയിൽ അവരിങ്ങനെ പരസ്പരം വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ടൈറോൺ പണം ചെലവഴിക്കാതെ പിശിക്കുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ മേരി ചെറുപ്പത്തിൽ അമ്മ അങ്ങനെ മോർഫിൻ അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു മദ്യവ്യാനി ആയിരുന്നു രീതിയിൽ ജേമി പറയുന്നുണ്ട് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു മേരി ഈസ് ഡിസാസ്റ്റിഫൈഡ് വിത്ത് ദെയർ ഹോം അവരുടെ വീടിനെ കുറിച്ചിട്ട് ഒരു തൃപ്തിയില്ല ഇതൊരു വീടല്ല ഇങ്ങനെയാണ് ഒരു വീട് എന്ന രീതിയിലേക്കാണ് അവരുടെ സങ്കല്പത്തിലെ വീട് ഇങ്ങനെയല്ല അതുകൊണ്ടാണ് ഇവിടെ ഫാമിലിയിൽ ഒരു നല്ലൊരു അന്തരീക്ഷം ഇല്ലാത്ത രീതിയിലേക്കാണ് മേരി സംസാരിക്കുന്നത് ഷീ ടെൽസ് എ സ്റ്റോറി ഓഫ് യു ജീൻ ദ ചൈൽഡ് ദ ലോസ്റ്റ് അറ്റ് എ യങ് ഏജ് പിന്നെ അവർ മറ്റൊരു കാര്യം പറയുന്നത് യു എന്ന പേരുള്ള ഒരു കുട്ടി കൂടി അവർക്കുണ്ടായിരുന്നു എഡ്മണ്ട് ജനിക്കുന്നതിന് മുമ്പ് അവരുടെ രണ്ടാമത്തെ കുട്ടി ശരിക്കും യു ആയിരുന്നു പക്ഷെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അസുഖം ബാധിച്ചുകൊണ്ട് ആ കുട്ടി മരിച്ചു പോവുകയാണ് ഉണ്ടായത് അതിന് ശേഷമാണ് എഡ്മണ്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മേരി പറയുന്നുണ്ട് ഈ യു എന്ന് പറയുന്ന മരിച്ചു പോയ കുട്ടിയെ ശരിക്കും നോക്കാത്തതിന് ദൈവം കൊടുത്തിട്ടുള്ള ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത് എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് തൈറോൺ അനൗൺസസ് ദാറ്റ് ദേ ഹാവ് എ മീറ്റിംഗ് വിത്ത് എഡ്മിൻസ് ഡോക്ടർ ഇൻ ദി ഈവനിങ് ഇനി അവർക്ക് ഒരു കോൾ വരുന്നു ഡോക്ടറാണ് വിളിച്ചിട്ടുള്ളത് തൈറോണാണ് അത് അറ്റൻഡ് ചെയ്യുന്നത് എന്നിട്ട് എഡ്മണ്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഡോക്ടറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം അവരവിടെ പറയുന്നു ആക്ട് ത്രീ തൈറോൺ ഹാസ് ടേക്കൺ എഡ്മിൻ ടു ദ ഡോക്ടർ എലോങ് വിത്ത് ജേമി ആക്ട് ത്രീയിൽ നമ്മൾ ഇവിടെ മേരിയെ മാത്രമാണ് കാണുന്നത് കാരണം ടൈറോൺ അയാളുടെ മകനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ജേമി പറയുന്നത് ഞാനും കൂടെ വരുന്നുണ്ടെന്നതാണ് കാരണം അച്ഛൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിലേക്ക് ഇവനെ കൊണ്ടുപോകില്ല അതുപോലെ തന്നെ നല്ല ചികിത്സ കൊടുക്കില്ല ഡോക്ടർ എന്താണ് പറയുന്നത് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജെമിയും കൂടെ പോകുന്നുണ്ട് മേരി ഈസ് ടോക്കിംഗ് ടു ദ മെയ്ഡ് കാത്ലിൻ മേരി ആ വീട്ടിലെ മെയ്ഡായിട്ടുള്ള സെർവൻ്റായിട്ടുള്ള കാതലിനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കാതലീനാണ് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇവർക്ക് മോർഫീൻ എത്തിച്ചു കൊടുക്കുന്നുള്ള കാര്യമൊക്കെ ഷീ ടോക്സ് ഓഫർ പാസ്റ്റ് ആൻഡ് ലോസ്റ്റ് ഡ്രീംസ് ഓഫ് വാണ്ടിങ് ടു ബി എന്നാണ് ഓർ എ പിയാനിസ്റ്റ് മേരി ആണെങ്കിൽ വളരെ മെലൻകോളിക്കാണ് അവർക്ക് പ്രായമായി വരുന്നു അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചിട്ട് അവർ ബോധേഡാണ് കൂടാതെ അവരുടെ രണ്ട് സ്വപ്നങ്ങളുണ്ടായിരുന്നു രണ്ട് സ്വപ്നങ്ങളും തകർന്നു പോയി എന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത് ഒരു ഇതാണ് ഒരു കന്യാസ്ത്രീയായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു സ്വപ്നം ഉണ്ടായിരുന്നത് ഒരു പിയാനിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു ഈ രണ്ടും ഈ കുടുംബത്തിന് വേണ്ടി കൊണ്ട് അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ടൈറോൺ ആൻഡ് എഡ്മൺ റിട്ടേൺ ഡ്രങ്ക് ഇനി ഈ ഡോക്ടറെ കാണാൻ പോയിട്ടുള്ള അച്ഛനും അവനും തിരിച്ചു വരികയാണ് അവർ മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ജേമി സ്റ്റേഡ് അറ്റ് ടൗൺ ടു വിസിറ്റ് സം ബ്രോദൽ ജേമി ആണെങ്കിൽ തിരിച്ചു വന്നിട്ടില്ല ചില ബ്രോതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യഭിചാരശാലകൾ എന്നുള്ളൊരു സംവിധാനമാണ് അവിടേക്കൊക്കെയാണ് ഈ ജേമി പോയിരിക്കുന്നത് ദ ടോക്ക് അബൌട്ട് ജേമീസ് പ്രോബ്ലംസ് അപ്പോൾ ജേമി ഇങ്ങനെ പോയിരിക്കുക എന്നുള്ള കാരണങ്ങള് സ്വാഭാവികമായിട്ട് അവർ ജേമിയുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടും അവൻ്റെയും മദ്യപാനം മറ്റ് പ്രശ്നങ്ങൾ എന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എഡ്മണ് അനൗൺസസ് ദ ഡോക്ടർ ഹാസ് കൺഫേംഡ് ഇസ് ഡയഗ്നോസിസ് മേരി ഡൻ ബിലീവ് ഇറ്റ് അതിനവസാനം എഡ്ബണ്ട് അമ്മയുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ട്യൂബർ കുലോസിസ് ആണ് എന്നുള്ള കാര്യം ഡോക്ടർ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു സാനിറ്റോറിയത്തിലേക്ക് പോകണം അതായത് അഡ്മിറ്റായിട്ട് ചികിത്സിക്കണം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം അഡ്മിറ്റ് ആവേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ എഡ്മണ്ട് മേരിയോട് പറയുന്നുണ്ട് മേരി മേരിയാണെങ്കിൽ വിശ്വസിക്കുന്നില്ല കാരണം മേരിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഡോക്ടർമാരോട് അത്ര ഒരു വിശ്വാസം ഇല്ല എന്നുള്ള കാര്യമാണ് അവൾ പറയുന്നത് ആക്ട് ഫോർ മിഡ് നൈറ്റ് ആക്ട് ഫോറിൽ നമ്മൾ കാണുന്നത് അന്നത്തെ ദിവസം രാത്രിയാണ് ടൈറോൺ ആൻഡ് എഡ്മണ്ട് ആർഗ്യൂ ദെൻ റീകൺസൈൽ ആൻഡ് പ്ലേ കാർഡ്സ് തയറോണും ഈ മകൻ എഡ്മണ്ടും തമ്മിൽ തറക്കുണ്ടാവുന്നു അവർ തുടക്കത്തിൽ തറക്കിക്കെന്ത് ലൈറ്റ് ഓൺ ആക്കണോ ഓഫാക്കണോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ പിന്നെ എഡ്മണ്ട് പറയുന്നു അച്ഛനും ഭയങ്കര പിശുക്കാണ് അതുകൊണ്ടാണ് കറണ്ട് ബില്ല് കൂടുന്നെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഡാമ്പിൽ സംഭവിക്കാത്തത് എന്നെ ഇനി നല്ലൊരു സ്ഥലത്ത് ചികിത്സിക്കാൻ കൊണ്ടുപോവില്ല പൈസ ഇലവാകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ചികിത്സ തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വളരെ ഹാർഷ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ സംഭാഷണം പോകുന്നുണ്ട് പക്ഷെ പിന്നീട് അവർ തമ്മിലുള്ള തർക്കം അവർ മാറിക്കൊണ്ട് അവർ പിന്നെ അവിടെ നിന്നിട്ട് ഒരുമിച്ച് കാർഡ് കളിക്കുന്ന ചീട്ട് കളിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്നു ദ ഹിയർ മേരി പ്ലേയിങ് ദ പിയാനോ ഫ്രം അപ്സ്റ്റേഴ്സ് മുകളിൽ മേരി പിയാനോ വായിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നു ടൈറോൺ പ്രോമിസസ് എഡ്മണ് ടു സെൻഡ് ഇം ടു എ ഗുഡ് സാനിറ്റോറിയം ടൈറോൺ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ പൈസ ചെലവാകുന്നതിന് മടിക്കൊന്നുമില്ല നടക്കാൻ നല്ല ചികിത്സ തരും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് നിന്നെ പറഞ്ഞയക്കുന്നൊക്കെ പറയുന്നു എഡ്മണ്ട് ടെൽസ് ഹി വൺ സേഡ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് അപ്പം ഈ സമയത്ത് എഡ്മണ്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് എഡ്മണ്ടിൻ്റെ പാസ്സിനെ കുറിച്ചിട്ട് പറയുന്നു എഡ്മണ്ട് പണ്ടൊരിക്കൽ സൂയിസൈഡിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് ദ ടേക്ക് അബൌട്ട് ദ ഹാർഷ്നെസ് ഓഫ് ലൈഫ് അവർ പിന്നീട് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു കഠിനതയെക്കുറിച്ചിട്ട് ഹാർഷ്നസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് എഡ്മണ്ട് ഷേക്സ്പിയറിനെയും അതുപോലെ മറ്റു ഓതേഴ്സിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആലങ്കാരികയൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് ജേമി റിട്ടേൺസ് ഡ്രങ്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇതുവരെ തിരിച്ചെത്താത്ത ജെമി വളരെ ആകെ മദ്യപിച്ചിട്ട് അവശനായിട്ടുള്ള രീതിയിൽ തിരിച്ചെത്തുന്നത് ഹി അഡ്മിറ്റ്സ് ഓഫ് ബീയിങ് എ ബാഡ് ഇൻഫ്ലുവൻസ് ടു എഡ്മണ്ട് ജെമി വന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ അനിയൻ്റെ ഒരു മോശം ഇൻഫ്ലുവൻസായിരുന്നു അവ എന്നെ കണ്ടിട്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അവനങ്ങനെ പഠിപ്പിച്ചിട്ട് അവനെയും കൂടി നാശാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മാത്രം മോശമായിട്ട് അവൻ നല്ലതായിട്ട് കണ്ട അസൂയമുണ്ട് അവനെയും നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ജെമി ഇങ്ങനെ മദ്യപിച്ചു വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് മേരി എൻഡേഴ്സ് ഹലൂസിനേറ്റിങ് തിങ്കിങ് ദാറ്റ് ഷീസ് ഇൻ എ കോൺവെൻറ്റ് ഈ സമയത്ത് മേരി താഴത്തേക്ക് ഇറങ്ങി വരുന്നു മേരി ഹലൂസിനേറ്റഡ് ഹലൂസിനേറ്റഡാണ് അത് ഒരുപാട് മോർഫീൻ ഉപയോഗിച്ച് ഓവർഡോസ് ചെയ്തിട്ട് അവരിങ്ങനെ ഒരു സ്വപ്ന ലോകത്തായിട്ടാണ് ഇറങ്ങി വരുന്നത് അവർ വിചാരിക്കുന്നത് അവരിപ്പോ ഒരു കോൺവെൻറ്റിലാണ് അവരുള്ളത് കന്യാശ്രമത്തിലാണ് അവരുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് ദ ഫാമിലി ഈസ് ഫോഴ്സ് ടു കൺഫണ്ട് ദ റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാടകം അവസാനിക്കുന്നത് അവരുടെ ഈ ഒരു അവസ്ഥ ഇതാണെന്നുള്ളത് അവർ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ദ പ്ലേ എൻസ് ഓൺ എ ട്രാജിക് നോട്ട് വിത്ത് എ ഫാമിലിസ് ഡിസ്ഫങ്ഷൻ അൺ റിസോൾവ്ഡ് ആൻഡ് ദർ ഫ്യൂച്ചർ അൺസർട്ടൻ അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നാടകം അവസാനിക്കുന്നത് അവിടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആവുന്നില്ല ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യവും അവിടെ പറയുന്നില്ല നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയുന്ന തീംസ് എന്ന് പറയുന്നത് ഒന്ന് പാസ്റ്റാണ് അതായത് ഒരാളുടെ പാസ്റ്റ് എങ്ങനെയാണ് അയാളെ നിലവിലുള്ള ജീവിതത്തിലും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അഡിക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്നുള്ളൊരു തീം ഒക്കെയാണ് നമുക്ക് ഈ പ്ലേക്കാലത്ത് കാണാൻ വേണ്ടി കഴിയുന്നത് ഇനി ഇതിലെ നോട്ട്സാണ് ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെക്കൻഡ് ചൈൽഡ് ഓഫ് ദ ടൈറോൺസ് ഇനി ഇവിടെ രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്തായിരുന്നു

എഡ്മണ്ടീസ് അഫക്റ്റഡ് വിത്ത് ട്യൂബർ കുലോസിസ് അദ്ദേഹത്തിന് ട്യൂബർ കുലോസിസ് അല്ലെങ്കിൽ മലയാളത്തിൽ ക്ഷയരോഗം എന്ന് പറയുന്ന അസുഖമാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസാണ് പാരഗ്രാഫ് എസ് ഐ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ പോയിന്റ്സും അതിലെ സമറിയിൽ പാർട്സ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ചോദ്യം വാട്ട് ഇസ് എ റോൾ പ്ലേയ്ഡ് ബൈ ദ പാസ്റ്റ് ഇൻ ദ പ്ലെയി ഇനി പാസ്റ്റ് ഈ പ്ലേയിലുള്ള ഒരു റോൾ എന്താണ്

അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊരു തടസ്സമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും മേരീസ് അഡിക്ഷൻ സ്റ്റെംസും പാസ്റ്റ് സർഗിൾസ് ആൻഡ് അൺഫുൾഫിൽഡ് ഡ്രീംസ് മേരിയുടെ അഡിക്ഷൻ്റെ കാരണം എന്ന് പറയുന്നത് പാസ്റ്റിൽ നിന്ന് വരുന്നതാണ് അവർക്ക് ചൈൽഡ് ബർത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ഡോക്ടർ മോർഫിൻ പ്രിസ്ക്രൈബ് ചെയ്ത സംഭവം കൂടാതെ അവരുടെ സ്വപ്നങ്ങൾ നശിച്ചു പോയുള്ള നിരാശ അതിൽ നിന്നൊക്കെയാണ് അവർക്ക് ഈ അഡിക്ഷൻ ഉണ്ടായിട്ടുള്ളത് ടൈറോൺ ഫിനാൻഷ്യൽ ആൻസൈറ്റീസ് ആർ റൂട്ടഡ് ഇൻ പാസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് എ സെൻസ് ഓഫ് ലോസ്റ്റ് പർപ്പസിൽ ഇനി ടൈറോൺ പൈസ ഇലവാക്കാത്ത ആളാന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് അയാൾ വളരെ പാവപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചു വന്ന ആളാണ് അയാൾക്ക് പൈസയുടെ വില എന്താണെന്ന് അറിയാം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനൊരു ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നത് കൊണ്ടാണ് അയാൾക്ക് ഇപ്പോൾ പൈസ ഇലവാക്കാൻ മടികളെന്നതാണ് അയാളുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ജേമിസ് ഇൻസെക്യൂരിറ്റീസ് എം ഫ്രം വിസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഇസ് ഫാദർ ജെയിമിയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെറുപ്പകാലത്ത് തന്നെ ഉള്ളത് ഇങ്ങനെയുള്ളൊരു അച്ഛനും അതായത് പണം ചെലവഴിക്കാൻ മടിക്കുന്ന ഇങ്ങനെ ഒരു അക്യൂസേഷൻ ഉള്ള ഒരു അച്ഛനും ഇനി മോർഫിൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയും അവരുടെ ഒരു കുട്ടി എന്ന രീതിയിലാണ് അവൻ വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവൻ ഈ ആൽക്കഹോളിസത്തിലേക്കൊക്കെ പോകുന്നതെന്നാണ് അവൻ പറയുന്നത് ബൈ കോൺസ്റ്റൻലി ഡൂല്ലിങ് ഓൺ ദ പാസ്റ്റ് ദ കാരക്ടേഴ്സ് ആർ അൺബിൾ ടു കൺഫർ ദ പ്രസന്റ് ആൻഡ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ അങ്ങനെ എപ്പോഴും അവരുടെ ഈ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് അവരുടെ പ്രസന്റിൽ ജീവിക്കാനും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനും കഴിയാത്തതായിട്ട് നമുക്ക് ഈ പ്ലേയിൽ കാണാൻ കഴിയും വാട്ട് ആർ ദ സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ് ഇൻ ദ പ്ലേ ഇനി ഈ പ്ലേയിൽ വരുന്ന സൈക്കോളജിക്കൽ തീംസ് എന്തൊക്കെയാണ്

എല്ലാവർക്കും പശ്ചാത്താപം കുറ്റബോധമുണ്ട് ടൈറോണിന് സ്വാഭാവികമായിട്ടും അയാളെ പിശുക്കനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് അയാളുടെ ഒരു കുറ്റബോധം കുറ്റബോധമുള്ളത് മേരിയെ സംബന്ധിച്ചിട്ടുള്ളത് സ്വന്തം സ്വപ്നങ്ങൾ കുടുംബത്തിന് വേണ്ടി ബലി കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി ജെയിമിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സ്വന്തം അനിയനായിട്ടുള്ള എഡ്മണ്ടിന് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയി താന്നുള്ളതാണ് അയാളുടെ ഒരു റിഗ്രറ്റ് ആയിട്ട് വരുന്നത് ഷെയിം ആൻഡ് ഇൻ ഇനി ലജ്ജ അതുപോലെ തന്നെ തങ്ങൾ അപര്യാപ്തരാണെന്നുള്ളൊരു തോന്നല് ജേമി സ്ട്രഗിൾസ് വിത്ത് ഫീലിംഗ്സ് ഓഫ് ഇൻഡഡിക്വൻസി ആൻഡ് ഫിയേഴ്സ് ഫെയിലിങ് ടു ലിവ് അപ് ടു ഹിസ് ഫാദേഴ്സ് എക്സ്പെക്ടേഷൻസ് ജെമി ഇങ്ങനെ മദ്യപാനി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരാളായിട്ടാണ് അതിൽ വരുന്നത് അപ്പോൾ പിതാവിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ അയാൾക്കുണ്ട് എഡ്മണ്ട് ഗ്രാപ്പൽസ് വിത്ത് ഫീലിംഗ്സ് ഓഫ് ഷെയിം ആൻഡ് ഐസൊലേഷൻ ഡ്യൂട്ടിസ് ഇൽനെസ് ആൻഡ് ആർട്ടിസ്റ്റിക് ആസ്പിറേഷൻസ് എഡ്മണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഏകാഗ്യായിട്ടാണ് ഇരിക്കുന്നത് ഒന്നാളുടെ അസുഖവും മറ്റൊന്ന് അയാൾ ഇങ്ങനെ വായിക്കുകയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഡിസ്പെയർ ആൻഡ് ഹോപ്പ്ലെസ്നെസ് ഇനി മറ്റൊന്ന് വരുന്നത് ആണ് ദ കാരക്ടേഴ്സ് എക്സ്പീരിയൻസ് എ ഡീപ് സെൻസ് ഓഫ് ഡിസ്പെയർ ആൻഡ് ഹോപ്പ്ലെസ്നെസ് ആസ് ഡെ സീ ദം സെൽസ് ഇൻ എ സൈക്കിൾ ഓഫ് സഫറിംഗ് വിത്ത് നോ അപ്പാരൻ്റ് എസ്കേപ്പ് ഇവർക്ക് ആർക്കും തന്നെ ഭാവിയെക്കുറിച്ചിട്ട് നല്ലൊരു പ്രതീക്ഷയില്ല എല്ലാവരും ഈ ജീവിതം ഇങ്ങനെ സഫറിംഗ് കൊണ്ട് തന്നെ തീരുമെന്നുള്ളൊരു ആണ് കാണിക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു സൈക്കോളജിക്കൽ കൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കമൻ്റ് ഓൺ ദി എലാബറേറ്റ് സ്റ്റേജ് ഡയറക്ഷൻസ് ആൻഡ് ദിറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദി പ്ലേ സ്റ്റേജ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത് ഈ പ്ലേയിൽ നാടകത്തിലെ ഡയലോഗുകൾ മാത്രമല്ല റൈറ്റർ എഴുതുന്നത് സ്റ്റേജിൽ സെറ്റിങ്സ് എങ്ങനെ ആയിരിക്കണം ക്യാരക്ടേഴ്സ് എങ്ങനെ മൂവ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും വളരെ എലാബറേറ്റ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ സെറ്റിംഗ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ഹൗസ് ഫർണിച്ചർ ആൻഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ്സ് വിവിഡ് പിക്ചർ ഓഫ് ദ ടൈറോൺസ് വേൾഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ദ പ്ലേസ് അറ്റ്മോസ്ഫിയർ ഓഫ് ഡി കെ ആൻഡ് സ്റ്റാഗ്നീഷൻ ഇനി അവിടെയുള്ള ഈ വീട് ഫർണിച്ചർ അതുപോലെ എൻവോൺമെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഒരു ഡി കെ എന്നുള്ള സെൻസ് അതായത് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ആ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് റിവീൽ ക്യാരക്ടർ സൈക്കോളജി ദ സ്റ്റേജ് ഡയറക്ഷൻസ് ഓഫ് കൺ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ റ്റു ദി കാരക്ടേഴ്സ് ഇന്നർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ത്രൂ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദിയർ ജെസ്റ്റേഴ്സ് എക്സ്പ്രഷൻസ് ആൻഡ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഇനി മറ്റൊരു ഡയറക്ഷൻ വരുന്നത് ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗിന് പുറത്ത് അവരുടെ ഫിസിക്കൽ ആക്ഷൻസ് ആണ് അവരെങ്ങനെ നടക്കുന്നു എങ്ങനെ നിൽക്കുന്നു എന്തൊക്കെ ആംഗ്യങ്ങൾ ഭാവങ്ങൾ അവർ കാണിക്കുന്നുള്ളത് അത്തരം കാര്യങ്ങൾ അവരുടെ സൈക്കോളജിയെ ഓഡിയൻസിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് കൺട്രോൾ ഓഫ് ദ പേസ് ആൻഡ് റിതം ഓഫ് ദ പ്ലേ ഓനിയർ യൂസസ് ലൈറ്റിംഗ് സൗണ്ട് എഫക്ട്സ് ആൻഡ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഹൗ ആക്ടേഴ്സ് മൂവ് ഓൺ സ്റ്റേജ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് റിയലിസം ആൻഡ് ബിൽഡ് ടെൻഷൻ ത്രൂ ഔട്ട് ദ പ്ലേ മറ്റൊന്ന് ഇതിൽ ലൈറ്റിങ് സൗണ്ട് എഫക്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്ലേയുടെ ഒരു തീമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ആ രീതിയിൽ ഇതിൻ്റെ സ്റ്റേജ് ഡയറക്ഷൻസ് ഈ പ്ലേയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് എഴുതാം ഇനി ഇതിലെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ചോദ്യം ക്യാരക്ടറൈസേഷൻ ഇൻ ലോങ് ഡേയ്സ് ജേർണി ഇൻ ടു നൈറ്റ് ഇതിലെ ക്യാരക്ടറൈസേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരുന്നത് ഒനിയിൽ

ഓരോ ക്യാരക്ടറിനും അവരവരുടേതായിട്ടുള്ള പോരായ്മകളുണ്ട് അതുപോലെ തന്നെ ഓരോ സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റീസ് ഓരോ ക്യാരക്ടറിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദ കാരക്ടേഴ്സ് ഇസ് ഡയലോഗ്സ് ആൻഡ് ഇൻട്രാക്ഷൻസ് റിവീൽ ദയർ ഇന്നർ മോസ്റ്റ് തോട്ട്സ് ഫിയേഴ്സ് ആൻഡ് ഡിസൈസ് മേക്കിംഗ് ദം റിലേറ്റബിൾ ആൻഡ് ഹ്യൂമൻ ഇനി ഇവിടെ ഡയലോഗും ഇൻട്രാക്ഷൻസും എല്ലാം അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ ഭയങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ തുടങ്ങിയവക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്

കാണാൻ സാധിക്കുന്നുണ്ട് ത്രൂ ഡീറ്റെയിൽഡ് ക്യാരക്ടറൈസേഷൻ ഓനിയൽ എക്സ്പ്ലോസ് ദി കേസ് ഓഫ് ഫാമിലി ഡൈനാമിക്സ് പേഴ്സണൽ ഐഡന്റിറ്റി ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഇനി ഇത്തരം ക്യാരക്ടറൈസേഷനിലൂടെ ഈ ഫാമിലി ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു തീം അതുപോലെ തന്നെ പേഴ്സണൽ ഐഡന്റിറ്റി അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻ അതായത് ഇങ്ങനെ പാസ്റ്റ് ആക്ഷനിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ഹ്യൂമൻ കണ്ടീഷൻ തുടങ്ങിയിട്ടുള്ളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരക്ടറൈസേഷനിലൂടെ സാധിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മേജർ തീംസ് ഇൻ ലോങ് ഡേസ് ജേർണി ഇൻ ടു നൈറ്റ് ഈ പ്ലേയിലെ പ്രധാനമായിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് ഫാമിലി ഡിസ്ഫങ്ഷൻ ദി പ്ലേ ഡെവൽസിൻ ടു ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്സ് ഹൈലൈറ്റിംഗ് ദി ഇമ്പാക്ട് ഓഫ് പാസ്റ്റ് ട്രോമാസ് ആൻഡ് അൺറിസോൾവ് കോൺഫ്ലിക്ട്സ് ഓൺ ഫാമിലിയൽ ബോൺസ് കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണതകൾ എന്നുള്ളൊരു തീം വരുന്നുണ്ട് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാതിരിക്കുകയും സംസാരിച്ച് തീർക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും ഗിൽറ്റ് ആൻഡ് റിഗ്രറ്റ് പശ്ചാത്താപവും കുറ്റബോധവും ദ കാരക്ടേഴ്സ് ഗ്രാപ്പിൾ വിത്ത് ദ ഫീലിംഗ്സ് ഓഫ് ഗിൽറ്റ് ആൻഡ് റിഗ്രറ്റ് ഓവർ പാസ്റ്റ് ആക്ഷൻസ് പർട്ടിക്കുലർലി റിഗാർഡിംഗ് ദ റോൾസ് ഇൻ ഈച്ച് അതേഴ്സ് സഫറിങ് മറ്റൊന്ന് വരുന്നത് കുറ്റബോധവും പശ്ചാത്താപുമാണ് അതായത് അവരുടെ പ്രവർത്തികളും മറ്റുള്ളവരെ എങ്ങനെ ബാധിച്ചു എന്നുള്ള കുറ്റബോധവും പശ്ചാത്താപവും എല്ലാവർക്കും ഉണ്ട് ടൈറോണെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മേരിയെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് മേരിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ താനൊരു മോർഫിൻ അഡിക്റ്റ് ആയത് കാരണം കൊണ്ട് മക്കൾ ആൽക്കഹോളിക്കായി എന്നുള്ളതാണ് ജേമിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ താൻ തൻ്റെ അനിയൻ എഡ്മണ്ട് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളതാണ് ആ രീതിയിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റിഗ്രറ്റ്സ് ഉണ്ട് ഇല്ലുഷൻ വേഴ്സസ് റിയാലിറ്റി ഓണിയിൽ എക്സ്പ്ലോസ് ദ തീം ഓഫ് ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി പർട്ടിക്കുലർലി ത്രൂ മേരീസ് റിട്രീറ്റ് ഇൻ ടു വേൾഡ് ഓഫ് മെമ്മറീസ് ആൻഡ് ഫാൻറ്റസീസ് കോപ്പിംഗ് മെക്കാനിസം മറ്റൊന്ന് ഇല്ലൂഷനും റിയാലിറ്റിയാണ് പ്രത്യേകിച്ച് മേരിയിലാണ് നമുക്കിത് കാണാൻ വേണ്ടി കഴിയുന്നത് മേരിയുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വപ്നങ്ങളെ കുറിച്ചിട്ട് താനൊരു പിയാനിസ്റ്റ് ആകുമായിരുന്നു കന്യാസ്ത്രീ ആകുമായിരുന്നു എന്നുള്ളതിലേക്ക് അവരിങ്ങനെ വീണു പോകുന്നുണ്ട് ഈ പ്ലേയുടെ അവസാനം നമുക്കിന്നിട്ട് അവരങ്ങനെ അവരുടെ ചിന്തകൾ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അഡിക്ഷൻ അഡിക്ഷൻ ഇൻ വേരിയസ് ഫോം സച്ചസ് മേരി ഇസ് മോർഫിൻ അഡിക്ഷൻ ആൻഡ് ജേമിസ് ആൽക്കോഹോളിസം ഈസ് എ റിക്കറിംഗ് തീം ദാറ്റ് അണ്ടർ സ്കോൾസ് എ കാരക്ടർ ഇൻ സ്ട്രഗിൾസ് വിത്ത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ മറ്റൊന്ന് അഡിക്ഷൻ ആണ് അഡിക്ഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് മേരിക്ക് മോർഫിനും ജേമിക്ക് ആൽക്കഹോളിസവുമായിട്ട് ഈ കാരക്ടേഴ്സിന് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഈ അഡിക്ഷൻ എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തീമായിട്ട് കാണാൻ സാധിക്കും ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് ഡിസ്പൈറ്റ് ലിവിങ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ദ കാരക്ടേഴ്സ് ഓഫ് ആൻഡ് ഫീൽ ഐസൊലേറ്റഡ് ആൻഡ് ലോൺലി അണേബിൾ ടു കണക്ട് വിത്ത് ഈച്ച് ദർ ഓൺ എ മീനിങ് ഫുൾ ലെവൽ മറ്റൊന്ന് ഒറ്റപ്പെടലും ഏകാന്തതയും ഇവരെല്ലാം ഒരുമിച്ച് താമസിക്കുന്നവരാണോ ഒരു വീട്ടിലാണോ ഒന്നിച്ചാണ് ഉള്ളതെന്നുണ്ടെങ്കിലും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലോകത്തും ചിന്തകളും ഇങ്ങനെ ഒറ്റയ്ക്കും ഏകാന്തമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതും ഇതിനകത്തൊരു തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്ലേക്കകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്